Hi, എല്ലാവർക്കും നമസ്കാരം ട്രിവിയൻ ടീച്ചർ എന്ന യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ ചാനൽ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. നിങ്ങൾ കാണുമ്പോൾ ആദ്യം മുതലേ കാണുവാൻ ശ്രമിക്കുക, അതായത് ഒന്നാമത്തെ എപ്പിസോഡ് മുതൽ കാണുവാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ മനസ്സിലാകുകയുള്ളൂ. കാരണം കണ്ടിന്യൂസ് ആയിട്ട് 1 by 1 ആയിട്ട് നടക്കുന്ന ക്ലാസ്സുകളാണ് ഇതിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിലെന്തെങ്കിലും കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ എന്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടുക. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിന്റെ നമ്പറുകളെല്ലാം അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ കമന്റ് വഴി നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഞാൻ അതിന്റെ മറുപടി കൃത്യമായിട്ട് തരുന്നതായിരിക്കും. നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് മൈനർ സ്കെയിലും അതിന്റെ റിലേറ്റീവ് മേജറുമാണ്. ഇതുപോലെ തന്നെ തിരിച്ചും പഠിക്കുവാൻ കഴിയും, മേജർ സ്കെയിൽ ആൻഡ് റിലേറ്റീവ് മൈനർ എന്നും. ഞാൻ മൈനർ സ്കെയിൽ, അതായത് മേജർ സ്കെയിൽ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം മൈനർ സ്കെയിലും അതിന്റെ റിലേറ്റീവ് മേജറുമാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഇതുപോലെ തന്നെ നിങ്ങൾ പഠിക്കുക. കാരണം എങ്കിൽ മാത്രമേ പാട്ട് വായിക്കാൻ തുടങ്ങുമ്പോൾ, ഒരു പാട്ട് കേട്ട് വായിക്കാൻ തുടങ്ങുമ്പോൾ ഇതെല്ലാം വളരെ അത്യാവശ്യമായ കാര്യമാണ്. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും മനസ്സിലാകുകയുള്ളൂ, എന്തെങ്കിലും ഒക്കെ ആയിത്തീരുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ ഫോളോ ചെയ്യുക. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്ന സ്കെയിൽ ബി മൈനർ ആണ്. ബി മൈനറിന്റെ സരിഗമപദനിസ എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതുപോലെ നിങ്ങളുടെ ബുക്കിൽ ക്ലിയർ ആയിട്ട് എഴുതുക. ബി, സി ഷാർപ്പ്, ഡി, ഇ, എഫ് ഷാർപ്പ്, ജി, എ, ബി. ഇതാണ് ബി മൈനർ സ്കെയിൽ. നമുക്ക് എങ്ങനെ വായിക്കുമെന്ന് നോക്കാം. ഫിംഗറിംഗ് 1 2 3 4 1 2 3 4 തന്നെയാണ്. അത് വായിക്കേണ്ടത് ഇങ്ങനെയാണ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി അതിന്റെ ഫാമിലി കോഡ്സ് ആണ് ഞാനിത് നൽകിയിരിക്കുന്നത്. ഫാമിലി കോഡ്സ്: ബി മൈനർ, എഫ് ഷാർപ്പ് മൈനർ, ജി മേജർ, ബി മൈനർ. ഇതാണ് ബി മൈനർ സ്കെയിലിന്റെ ഫാമിലി കോഡ്സ്. അത് നമുക്ക് എങ്ങനെ വായിക്കുമെന്ന് നോക്കാം. ബി മൈനർ, എഫ് ഷാർപ്പ് മൈനർ, ജി മേജർ, ബി മൈനർ, ബി മൈനർ, ജി മേജർ, എഫ് ഷാർപ്പ് മേജർ, ബി മൈനർ. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി ടൈമിംഗ് യൂസ് ചെയ്ത് വായിക്കുന്നത് പോലെ വായിച്ചു കഴിഞ്ഞാൽ 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 ഇങ്ങനെയാണ് വായിക്കേണ്ടത്. നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് ഇതിന്റെ റിലേറ്റീവ് മേജർ ഏതാണെന്നാണ്. റിലേറ്റീവ് മേജർ നമ്മൾ കണ്ടുപിടിക്കാൻ ഇതിനു മുമ്പത്തെ ക്ലാസ്സുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ബി മൈനറിന്റെ അതേ കട്ടകളായിരിക്കും മേജർ സ്കെയിലും ഉണ്ടാകുക. അപ്പോൾ നമുക്ക് ബി മൈനർ 2 കറുപ്പ് കട്ടയാണ് ഇതിലുള്ളത്. അതായത് സി ഷാർപ്പും എഫ് ഷാർപ്പും. അപ്പോൾ 2 കറുപ്പ് കട്ടകളുള്ള ഒരു മേജർ സ്കെയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡി മേജർ എന്നായിരിക്കും അതിന്റെ ഉത്തരം നമുക്ക് ലഭിക്കുക. ഡി മേജർ സ്കെയിലാണ് ബി മൈനറിന്റെ റിലേറ്റീവ് മേജർ എന്ന് പറയുന്നത്. അതെങ്ങനെ വായിക്കുമ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ ഇനി പഠിക്കുമ്പോൾ ബി മൈനർ പഠിക്കുക, അതിന്റെ ഫാമിലി കോഡ്സ് പഠിക്കുക. ഡി മേജർ പഠിക്കുക, അതിന്റെ ഫാമിലി കോഡ്സ് പഠിക്കുക. അത് ടൈമിംഗ് ഒക്കെ യൂസ് ചെയ്ത് നിങ്ങൾ പഠിക്കുക. ജണ്ട വരിശകളും അതിൽ പ്രാക്ടീസ് ചെയ്യുക. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അടുത്ത ഡി മേജറിലും ജണ്ട വരിശകൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇനി ഞാന് ഇവിടെ വായിച്ചു, സ്കെയിൽ ഇവിടെ വായിച്ചു, ഇവിടെ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ സ്കെയിൽ വായിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വായിച്ചാലും അത് തെറ്റൊന്നുമില്ല. സരിഗമപദനിസ, ബിയിൽ നിന്ന് ബിയിലോട്ട് വായിക്കുന്നതാണ് സരിഗമപദനിസ, ബി മൈനർ സ്കെയിൽ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാക്കുമെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. നമുക്ക് അടുത്ത് പഠിക്കേണ്ട സ്കെയിലാണ് സി ഷാർപ്പ് മൈനർ. സി ഷാർപ്പ് മൈനറിന്റെ സരിഗമപദനിസ ഞാൻ ഈ നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. സി ഷാർപ്പ്, ഡി ഷാർപ്പ്, ഇ, എഫ് ഷാർപ്പ്, ജി ഷാർപ്പ്, എ, ബി, സി ഷാർപ്പ്. ഇതാണ് സി ഷാർപ്പ് മൈനറിന്റെ സ്കെയിൽ എന്ന് പറയുന്നത്. C# minor में सारिगमपधनिसा इंगनेयाण नमुक्क वायिक्केण्डत 1 2 3 4 finger तन्नेयाण नमुक्क एंगने वायिक्कुम नोक्काम ओके നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു ഇനി അതിന്റെ ഫാമിലി കോഡ്സ് ആണ് ഞാൻ ഇത് നൽകിയിരിക്കുന്നത് C# minor G# minor A major, C# minor. This is C# minor on the scale of family chords. And we can look at C# minor, G# minor, A major, C# minor, C# minor, A major, G# minor, C# minor. Okay, time is it. 4 അതിന്റെ ഫാമിലി കോഡ്സ് വരുമ്പോൾ E major, A major, B major, E major, E major, B major, A major, E major. ഓക്കേ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു ഇതുപോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ഇനി നിങ്ങൾ ജണ്ടവരിശകൾ ഈ രണ്ട് സ്കെയിലൂടെ വായിക്കുക E major ലും വായിക്കുക Finger speed automatically scale കൂടുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ B minor എന്ന് എഴുതിയെടുത്ത് ബ്രാക്കറ്റിൽ D major എന്ന് എഴുതുക നേരത്തെ മേജർ സ്കെയിലിൽ D major എന്ന് എഴുതിയതിന്റെ ബ്രാക്കറ്റിൽ B minor എന്ന് എഴുതുക C sharp minor എന്ന് എഴുതിയ സ്ഥലത്ത് നിങ്ങൾ ബ്രാക്കറ്റിൽ E major എന്ന് എഴുതുക നേരത്തെ E major സ്കെയിൽ എഴുതിയ സ്ഥലത്ത് C sharp minor എഴുതുക കാരണം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഒരു നോട്ട് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഇത് മനസ്സിലാകണം ഈ നോട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതുവാൻ വേണ്ടി പറയുന്നത് ഇതുപോലെ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ഇതുപോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു ഇതുപോലെ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ഇതുപോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഇതുപോലെ തന്നെ നിങ്ങൾ പഠിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ക്ലിയർ ആയിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്കൊരു നല്ല കീബോർഡ് സ്റ്റൈൽ മാറുവാൻ കഴിയുകയുള്ളൂ നമുക്ക് നല്ലൊരു എപ്പിസോഡുമായി അടുത്ത ക്ലാസ്സിൽ കാണാം ഗോഡ് ബ്ലെസ് യു ആൾ